മുളവുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയെ മിനി ആർസിസി ആക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സേവർ ചിറ്റിലപ്പള്ളി എംഎൽഎ പറഞ്ഞു. മൂന്ന് ജില്ലകളിലെ നിർദ്ധന വിഭാഗങ്ങളായ രോഗികൾ സമീപിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രമായ മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. നെഞ്ചുരോഗ ആശുപത്രിയിൽ സർജിക്കൽ ഓങ്കോളജി വിഭാഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. അർബുദ രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രവേശിക്കുകയാണ്. അർബുദ രോഗികളുടെ സർജറി വിഭാഗം മറ്റു രോഗികളുടെ സർജറി വിഭാഗത്തോട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നെഞ്ചുരോഗാശുപത്രിയിൽ പ്രത്യേക സർജിക്കൽ ഓങ്കോളജി വിഭാഗം ആരംഭിച്ചതോടെ അർബുദ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസം ലഭിക്കും. സർക്കാർ അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് സർജിക്കൽ ഓങ്കോളജിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ മറ്റു പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരികയാണ്. സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിന്റെ ഒ പി ആശുപത്രിയിലെ ന്യൂ ഡേ കെയർ സെന്ററിലാണ് പ്രവർത്തനം. ഓപ്പറേഷൻ തിയേറ്റർ വിഭാഗം ആശുപത്രിക്ക് അകത്തു തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഡേ കെയർ സെന്ററിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 5.25 കോടി രൂപ ആരോഗ്യവകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തി നടന്നു കഴിയുമ്പോൾ സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിൽ വിവിധ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ക്യാൻസർ ചികിത്സയും അതിന്റെ ഭാഗമായ പരിശോധനകളും ശസ്ത്രക്രിയകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള തീവ്ര ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനാൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ രോഗികൾക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് തിരുവനന്തപുരം ആർസിസിയെ സമീപിക്കേണ്ടി വരുന്ന സ്ഥിതിക്ക് ക്രമേണ പരിഹാരമാകും. മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയെ മധ്യ കേരളത്തിലെ ആർസിസി ആക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. അർബുദ ചികിത്സാ സൗകര്യങ്ങളുടെ വികസനത്തിനായി സബ്മിഷനിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുകയാണ് ഇപ്പോൾ. മധ്യ കേരളത്തിലെ പ്രധാന ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപത്രിയെ ഉയർത്തുന്നതിനായി ഇടപെടുമെന്ന് എംഎൽഎ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ നിഷ എം ദാസ്, നെഞ്ചുരോഗാശുപത്രി ആർഎംഒ ഡോക്ടർ നോനം ചെല്ലപ്പൻ, റേഡിയോ തെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് കുമാർ, നെഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് സഹ്ന എ ഖാദർ, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ശരത് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പുറത്തേക്ക് മാറുന്നതിന് മുമ്പും ഈ ആശുപത്രിയുമായി ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വ്യത്യസ്ത നിലയിലുള്ള ബന്ധമാണ്. അത് പറഞ്ഞ ചില ഡോക്ടർമാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. അപ്പോൾ ആശുപത്രിയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായും അല്ലെങ്കിൽ രോഗികളോടൊപ്പം വരുന്ന ആളൊക്കെയായി പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ എം എൽ എ എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കപ്പെട്ട സബ്മിഷനുകളിൽ 3 നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ വിശദമായ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് സബ്മിഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ട സമയത്തേക്കാൾ അധികരിച്ചുകൊണ്ടാണ് പലതും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളത് അത് രേഖയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ച കുറേയേറെ കാര്യങ്ങൾ ഞാൻ ഏതെന്നിപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, നമുക്ക് പടിപടിയായി നിർവഹിക്കാനാവുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ച ഒരു സബ്മിഷൻ നമ്മുടെ ESI ആശുപത്രിയുമായി ബന്ധപ്പെട്ട, അതും നമ്മുടെ കോമ്പൗണ്ടിനോട് തൊട്ട് കിടക്കുന്ന ഒരു ആശുപത്രിയാണ്, തൊഴിലാളികളുടെ ഒരു കേന്ദ്രം. പിന്നീട് ഞാൻ നമ്മുടെ ആശുപത്രിയെ, ഈ ചെസ്റ്റ് ആശുപത്രിയെ മധ്യ കേരളത്തിലെ ആർസിസി ആക്കണം എന്നാവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അത് ഞാൻ ഒരു 2-3 പായ എഴുതി കൊടുത്തിരുന്നു.
അന്ന് നിയമസഭാ സമ്മേളനം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ളതുകൊണ്ട് ഈ രണ്ട് സെക്കൻഡ് എടുത്ത് വേണം സബ്മിഷൻ അവതരിപ്പിക്കാൻ എന്ന ചെയറിന്റെ റൂളിംഗ് അനുസരിച്ച് ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറയുകയും ചെയ്തു. എന്തായാലും ഈ സന്ദർഭത്തിൽ ഞാൻ കൊടുത്ത സബ്മിഷൻ പൂർണ്ണമായിട്ട് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.